കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഇരിങ്ങാട്ടിരി ഭവനംപറമ്പ് സ്വദേശിക്ക് കാലിന് ഗുരുതരമായി പരിക്കുപറ്റി. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോയ കറുകപ്പള്ളി ദേവദാസിനെയാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാലിന് ഗുരുതരമായി പരിക്കുപറ്റിയത്. എത്ര മണിക്കത്? 10:30 രാവിലെ. 10:30 എങ്ങനെ സംഭവിച്ചു എന്ന് പറയാം. അത് ഞാൻ കടയിൽ നിന്ന് പോയിരുന്നു. അതില് പെട്ടെന്ന് റോഡ് സൈഡിൽ നിന്ന് ആ കാട്ടിന്ന് പെട്ടെന്ന് മുമ്പിൽ കണി ചാടിയിട്ട് പിന്നെ കണ്ടേക്ക് ഒറ്റ നേരെയാണ് വന്നിട്ട് ഒറ്റ എടുത്തത്. കാലിന്റെ പിള അത് മധുര പൊളിഞ്ഞാടി വട്ടൊക്കെ കുത്തിയാണ്. ഈ പോക്ക് അങ്ങനെ പോയതാണ്. അങ്ങോട്ട് ഇവിടെ പകല് പന്നി ശല്യം ഉണ്ടോ? പകല് കുട്ടികളൊക്കെ സ്കൂൾ പോണ സ്ഥലല്ലേ? സ്കൂളൊക്കെ ഇവിടുന്ന് പ്രധാനം ഇങ്ങോട്ടുള്ള പ്രധാന വഴി തന്നെയാണ്. പകലും പന്നികൾ ഇറങ്ങണ്ട്. പരാതിപ്പെട്ടിരുന്നു എവിടെയെങ്കിലും? അനുഭവത്തിനുണ്ടായപ്പോ എന്താ പറയാനുള്ളത്? കുറച്ച് ദിവസം വഴിയല്ലേ പുറത്തേക്ക് ഇറങ്ങാണ്ട് പോകാനല്ലാതെ നടക്കുന്ന വഴിയല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് രാവിലെ 5 പോണവരുണ്ട്. രാവിലെ 10:30 മണിക്കാണ്. രാവിലെ നടക്കേണ്ട ടീമുകൾ നടക്കാൻ പോണ ടീമുകൾ ഇവിടുന്ന് കുറയുണ്ട്. പല ആൾക്കാരും പോണതല്ലേ. ഏരിയക്കിലെ പ്രധാന വഴി അതാണ്. ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും കാട്ടുപന്നി ശല്യം വർദ്ധിച്ചു വരുന്നതിലും പട്ടാപ്പകലാണ് ദേവദാസിനെ കാട്ടുപന്നി കുത്തിമറിച്ചിട്ട ശേഷം ഓടിമറഞ്ഞതും. പലപ്പോഴും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും പലരും തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത്. കൂടാതെ കപ്പയും വാഴയും അടക്കം വ്യാപകമായി കൃഷിയിടങ്ങളിൽ നശിപ്പിക്കുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള ചാനൽ.